ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ അസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അജിയോ നിന്നും ആമസോണിൽ നിന്നും വാങ്ങിച്ച കുറച്ച് കുർത്തീസാണ് കേട്ടോ കാണാൻ പോണത്. നമ്മളെന്നും അജിയോ നിന്ന് വാങ്ങിച്ചാലേ കാണാറ്. പിന്നെ നമ്മൾ ഈ വീട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യം ഞാൻ പറയാം. ഈ പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് ഓൺലൈൻ പർച്ചേസിനെ കുറിച്ചും നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഏത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനാണ് നല്ലത്, ഏത് വെബ്സൈറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് ഇൻഫർമേഷൻ വേണ്ട, കുർത്തി മാത്രം കണ്ടാൽ മതി എന്നുള്ളവരാണെങ്കിൽ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുർത്തി റിവ്യൂ കാണാം. അപ്പോൾ എന്തായാലും ഈ കുർത്തിയൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഞാൻ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്കൊരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ തരാം. അപ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം ക്ലോത്തിങ് നോക്കിക്കഴിഞ്ഞാൽ അജിയോ ഉണ്ട്, മിന്ത്ര ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ ഫ്ലിപ്കാർട്ട് ഉണ്ട്, പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന മീഷോ, ഇങ്ങനത്തെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് റിവ്യൂ നോക്കണം, പ്രോഡക്റ്റിൻ്റെ റിവ്യൂ. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം എല്ലാവരും ജെന്യുവിൻ റിവ്യൂ തന്നെ കൊടുക്കണം എന്നില്ല, ചിലപ്പം ഫേക്ക് റിവ്യൂ, പെയ്ഡ് റിവ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ശരിക്കുമുള്ള കാര്യങ്ങളായിരിക്കില്ല, വെറുതെ ആൾക്കാർ പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യിക്കുന്നവരും ഉണ്ടാവും. അതല്ലാതെ ജെന്യുവിൻ റിവ്യൂസ് ഉണ്ടാവും. ഇപ്പം ആമസോണിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിയിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും എല്ലാത്തിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു തുണി 10 പേരെടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് നല്ലതെന്ന് പറയും, 5 പേര് മോശമെന്ന് പറയും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ തന്നിരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ റിവ്യൂ ഓക്കെ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3.5 എബോവ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്നാണ് പറയുന്നത് സാധാരണ. അപ്പോൾ 5 കേട്ടോ റേറ്റിംഗ്, ഒരു 5 സ്റ്റാർ ഉണ്ടാവും, അതിൽ 3.5 എബവ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം അജിയോയിൽ എടുത്തു കഴിഞ്ഞാൽ അതിലങ്ങനെ റേറ്റിംഗ് ഒന്നുമില്ല. സാധാരണ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും യൂട്യൂബിൽ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത്, അത് നോക്കി വാങ്ങിക്കാം. അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക, ഈ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ റിട്ടേൺ എലിജിബിൾ ആണോ എന്ന് നോക്കുക, അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന ആമസോൺ എന്നുള്ളതും ഈ അജിയോ എന്നുള്ളതൊക്കെ റിട്ടേൺ എലിജിബിൾ ആണ്. അപ്പം നമുക്ക് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റും. തിരിച്ചു കൊടുക്കും, നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്ത കാശ് അവർ തിരിച്ചു തരും. അപ്പം സെലക്ട് ചെയ്ത് എങ്ങനെയാണ് വാങ്ങിക്കുക എന്നല്ലേ. അപ്പം സാധാരണ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാവും, ഏത് മെറ്റീരിയലാണ്, ഏത് കളറാണ്, ഏത് ബ്രാൻഡാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആമസോണിൽ ഞാൻ അധികം കാണാറ്, അവർ ബ്രാൻഡിനേക്കാളും കൂടുതലുള്ളത് ആ സെയിൽ ചെയ്യുന്ന ആളുടെ പേരാണ്, ഏത് എന്താ പറയുക സെല്ലറാണെന്നുള്ളതാണ് ഉണ്ടാവാറ്. പിന്നെ ചില കുർത്തീസ് അധികം വരുമ്പോഴും അതിനകത്ത് ബ്രാൻഡ് നെയിമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെയും കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അതേസമയം അജിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം ബ്രാൻഡഡ് ഐറ്റംസാണ് ഉള്ളത്. ഇപ്പം റിലയൻസിൻ്റെയാണ് ഈ അജിയോ. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസിൻ്റെ തന്നെ കുറേ ബ്രാൻഡുകളുണ്ട്, അജിയോ, ആവാസ, അങ്ങനത്തെ ഫ്യൂഷൻ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിൻ്റെ തന്നെ ബ്രാൻഡുകളാണ്. അപ്പം നമുക്ക് അങ്ങനെ ബ്രാൻഡ് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് അത് വെച്ച് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ ഡ്രസ്സ് വാങ്ങിക്കാറ്. അപ്പം നമുക്ക് മോഡൽ ഇട്ടിരിക്കണത് നോക്കിയിട്ട് അതിൻ്റെ ഹൈറ്റും ലെങ്ത്തൊക്കെ, ഇപ്പോൾ മോഡലിൻ്റെ ഹൈറ്റ് 6 ഫീറ്റ് ആണെങ്കിൽ അവർ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പം അതിനകത്ത് അവർ പറയും മോഡൽ ഏത് ഹൈറ്റ് അല്ലെങ്കിൽ ഏത് സൈസാണ് ഡ്രസ്സ് ഇട്ടിരിക്കണത് എന്നുള്ളത്. അപ്പം നമുക്ക് അത് നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഉള്ളിൽ പോയി നോക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു കുർത്തിയാണ് കേട്ടോ. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ഫ്രോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്, ചെക്കാണ്. ഓക്കെ, ഈ മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞിരിക്കും. അപ്പം നല്ല ബോഡി ഷേപ്പൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിങ്ങനെ ഒട്ടിക്കിടക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയറൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വയറൊക്കെ തള്ളിയിരിക്കും, അങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിന്. പക്ഷേ നല്ല സ്ലിമ്മായി നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇടാൻ പറ്റും. ഇതിൻ്റെ ഞാൻ വിചാരിച്ച പുറകിൽ സിപ്പ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പുറകിൽ സിപ്പൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വലിച്ചിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴുത്തിൽ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പം നമുക്ക് തണുപ്പത്ത് മാത്രമേ ഇതിടാൻ പറ്റുള്ളൂ. നല്ല വെയിലുള്ള സമയത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ മേലൊക്കെ ഇങ്ങനെ ചൊറിയുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ഫീൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ആ കവറിന് മേത്തും ഫീൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് കേട്ടോ വന്നത്, എക്സ്ട്രാ ടാഗും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കുർത്തി എന്ന് പറയുന്നത് താഴത്തെ സ്റ്റിച്ചിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിഫോം സ്കേർട്ടില്ലേ ആ ഒരു ടൈപ്പ് സ്റ്റിച്ചിങ് ആണ്. ഇങ്ങനെ പൊന്തി നിൽക്കില്ല, നല്ല ഷേപ്പിൽ ഇങ്ങനെ നല്ല വീതിയുണ്ട്, എന്നാൽ പൊന്തി നിൽക്കാത്തൊരു ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളും ചെക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ചെക്കാണെങ്കിലും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണം തോന്നിക്കും ഇങ്ങനത്തെ വലിയ ചെക്കൊക്കെ ഇടുന്ന സമയത്ത്.
അതേസമയം കുഞ്ഞു ചെക്കൊക്കെ ഇടുന്നതാണെങ്കിൽ അത്ര വണ്ണം തോന്നിക്കില്ല, കുറച്ച് സ്ലിമ്മായിട്ട് തോന്നിക്കും നമുക്ക്. അപ്പോൾ ഈ ഒരു ചെക്ക് എന്ന് പറയണത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു തോന്നിക്കൂട്ടോ, ഇങ്ങനെ നീളത്തിലുള്ളത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ ഈ മൂന്നെണ്ണവും ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഇങ്ങനെ ലൈൻസ് ഉള്ളതാണ്, ചെക്കും ലൈൻസും ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് കുർത്തികൾ ചെക്കിൽ എങ്ങനത്തെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതെനിക്ക് അത്ര ഒരു എന്താ പറയുക, അത്ര ഒരു തൃപ്തി പോരാ. മറ്റേ നല്ല കട്ടിയുണ്ട് കേട്ടോ ആ മെറ്റീരിയൽ. പിന്നെ ഇത് ക്രൈപ്പ് മെറ്റീരിയൽ ആണ്, ഇതിനകത്ത് ടാഗ് ഉണ്ട്, ഇത് എൽ സി ക്രിയേഷൻ്റെ ഒരു ബ്രാൻഡിൻ്റെയാണ്. ക്രൈപ്പ് മെറ്റീരിയൽ ആണ്, അത്യാവശ്യം കട്ടിയുള്ള ക്രൈപ്പാണ്, ഇങ്ങനെ വളരെ കട്ടി കുറഞ്ഞൊരു ക്രൈപ്പ് മെറ്റീരിയൽ അല്ല. നമ്മൾ സാധാരണ ഈ ചുരിദാറിൻ്റെ ലൈനിങ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ക്രൈപ്പ് മെറ്റീരിയൽ എടുക്കില്ലേ, അതിനേക്കാളും കട്ടിയുണ്ട്, അത്ര വളരെ കട്ടി കുറഞ്ഞതല്ല. അപ്പോൾ അത്യാവശ്യം ഓക്കെയാണ്. എന്നാലും ഈ ഒരു പ്രൈസ്, അതിൻ്റെ ടാഗിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ ഈ കുർത്തിയൊക്കെ വാങ്ങിച്ച സമയത്ത് ഞാൻ കുർത്തീസ് അണ്ടർ 500 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുർത്തീസ് ഉണ്ട്, നമുക്ക് ഫിൽട്ടർ ചെയ്തൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കുർത്തീസ് വരുമ്പോൾ അതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെയാണ് ചെക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ, പക്ഷേ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ ബ്ലാക്ക് പാൻറ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഒക്കെ ഇട്ട് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലൊന്നും ഓപ്പൺ ഇല്ല, ഇങ്ങനെയാണ് സ്റ്റിച്ചിങ്, രണ്ട് സൈഡിലും ഓപ്പൺ ഇല്ലാതെ താഴെ ഇങ്ങനെ ഒരു അംബ്രല്ല കട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വീതി ഉണ്ടോ ചോദിച്ചാൽ വീതിയില്ല, ഒരു ഒറ്റ സിംഗിൾ പീസാണ്, മൾട്ടി ലെയർ കട്ടിങ്ങും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇതും ക്രേപ്പ് മെറ്റീരിയൽ തന്നെ കുർത്തിയാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ്, ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ മേലെ കണ്ടില്ല, ഇതിൻ്റെ മേലെ ബ്രാൻഡ് നെയിമും ഇല്ല, ടാഗും ഇല്ല, ഒന്നുമില്ല. ഒരു മീഡിയം എന്നുള്ള സൈസ് മാത്രം ആണ് ഇതിൻ്റെ മേലെയുള്ള ആകെ ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഞാനിങ്ങനെ ഉള്ളിലൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ നോക്കിയിട്ടോ, അപ്പം സാധാരണ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതേസമയം നമുക്ക് അജിയോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അജിയോയിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ കുഞ്ഞ് സ്റ്റിച്ചിങ് ആയിരിക്കും അവരിട്ടിട്ടുണ്ടാവുക, നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങാണ്. അപ്പം നമുക്ക് വേറെ സ്റ്റിച്ചിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈനിൽ താഴേക്കും സ്ട്രെയിറ്റ് ആയിട്ടാണ്, കൈയും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കൈയും പാറ്റേണൊക്കെ മാച്ചിങ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈ ഇട്ട് കഴിയുമ്പോൾ ഈ കൈയും താഴേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കും. ഇങ്ങനെയുള്ള കുർത്തി ഇടുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചിങ്ങനെ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് മെലിഞ്ഞ് തോന്നിക്കും, തോന്നല് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ മെലിഞ്ഞെന്ന് തോന്നും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ്, ഉൾസൈഡിൽ കുറച്ചുകൂടെ കളറ് പിന്നെ ഉള്ളും പുറത്തും നമുക്ക് നല്ല കളർ വ്യത്യാസമുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. ഇത് അലീന എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുർത്തിയാണ്, അജിയോന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചതാണ്. നല്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ 70-60 അങ്ങനെയല്ല, അല്ലാത്ത സമയത്ത് നോർമൽ ഡിസ്കൗണ്ട് ഇട്ടിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആമസോണും ഈ അജിയോന്ന് വാങ്ങിച്ച കുർത്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുത്ത പ്രൈസിന് ഇതാണ് കുറച്ചും കൂടെ വർത്ത്. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി, നല്ല സ്റ്റിച്ചിങ്ങും ആണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ കുർത്തി ഞാൻ ഇതിന് മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, 2 വർഷം മുന്നേ വാങ്ങിച്ച കുർത്തിയാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ക്വാളിറ്റിയിലും സ്റ്റിച്ചിങ്ങിലും ഒന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ കുർത്തീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. നല്ല ഭംഗിയുണ്ട്, 2 ഡിസൈൻ ഉള്ളൊരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ഒരേ മെറ്റീരിയൽ തന്നെ, കോട്ടൻ്റെ തന്നെ, കഴുത്തിലും കൈയിൻ്റെ സൈഡിലും പിന്നെ താഴത്തെ ഭാഗത്തും ഇങ്ങനെ ലൈൻസും ബാക്കി എല്ലായിടത്തും ഈ ഡയമണ്ട് ഷേപ്പുമാണ് വെച്ചിരിക്കുന്നത്. നടുവിൽ ബട്ടൺസും സൈഡിലിങ്ങനെ പോക്കറ്റും ഉണ്ട്. പിന്നെ നല്ല കോട്ടനാണ്, ഇതിൽ ഇതിൻ്റെ അലീനേൻ്റെ സിമ്പലുണ്ട്. പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ലൈൻസും ഉണ്ട്, കയ്യിലും കഴുത്തിലും വെച്ചിരിക്കുന്ന അതേ ലൈൻസാണ്. നല്ല ഫാഷനായിട്ട് ഇടാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നടുവിലൊരു കട്ടിംഗ് ഉണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റും ഉണ്ട്, പുറകിലും ഇതേപോലെ തന്നെയാണ്. ഇതൊന്നും പ്രിൻ്റ് അല്ല, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുർത്തിനെ കുറിച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു സോ മച്ച്.